അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ബ്രിഞ്ചാൽ മസാലാൻ്റെ റെസിപ്പിയാണ്. വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരും കൂടി ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെ അല്ലെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, അല്ലെ വെറും ചോറിൻ്റെ കൂടെയും കൂടി കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയായത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഈ സ്റ്റഫ്ഡ് ബ്രിഞ്ചാൽ മസാല എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാനിവിടെ 6 വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ മേൽഭാഗത്തുനിന്ന് ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല, ഇതേപോലെ മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം കൈ മുറിയാണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഇതേപോലെ എല്ലാ വഴുതിരിങ്ങയും ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് മുങ്ങുന്ന പോലെ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇത് സ്റ്റഫ് ചെയ്യാനുള്ള പൗഡർ റെഡിയാക്കാം. അതിനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടലയും 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ വഴുതനങ്ങൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള പൗഡറാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതൊരു 2 മിനിറ്റ് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ തണിഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ മിക്സി ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോകുന്ന മസാല. ഇതിന് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. ഇതേപോലെ ഓരോ വഴുതിരിങ്ങയായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പൗഡർ നല്ലോണം ഉള്ളിൽ നിറച്ചെടുക്കാം. ഫുള്ളായിട്ട് തുറന്നു കളഞ്ഞാൽ മുറിഞ്ഞു പോകും. അതുപോലെ കുറച്ച് ചെറുങ്ങനെ തുറന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എല്ലാ ബ്രിഞ്ചാളും ഞാനിവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനിയൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ പാട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ബേ ലീഫും 2 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ച വഴുതനങ്ങ എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റിനേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതവിടെ മൂടി വെക്കാം. ഒരു 3-4 മിനിറ്റ് വരെ ബ്രിഞ്ചോള് കുക്കാവുന്ന വരെ നമുക്കിതവിടെ മൂടി വെക്കാം. ഇതിപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും ഈ സമയത്ത് തന്നെ. നല്ലോണം കുക്കായിട്ടുണ്ട്, ഇത് അവിടെ മാറ്റി വെക്കാം. നല്ലൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയത്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഒരു കപ്പ് സവാള ചെറുങ്ങനെ മുറിച്ചിട്ടതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരച്ചതായത് ഇതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലോണം വഴറ്റിയിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതവിടെ മൂടി വെക്കാം. ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതിരിങ്ങ ഇലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് മെല്ലെ ഇളക്കിയിട്ട് ഇതവിടെ മൂടി വെക്കാം. ഒരു 2 മിനിറ്റ്, വഴുതിരിങ്ങയും മസാലയും കൂടി ഒന്ന് ഇതാവുന്ന വരെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വഴുതിരിങ്ങൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ, ഇതുപോലെ നല്ല തിക്ക് മസാലയായിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് കൊത്തമല്ലി വെതറിക്കൊടുക്കുക, എന്നിട്ട് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈയൊരു മസാല നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാത്തിനും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.